ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയോടെ ചേർന്ന് വന്നിരിക്കുകയാണ്. ഈ വിശുദ്ധ സഭായോഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ കഴിയുന്നത്രയും എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കൊയറ് ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയ ദർശനങ്ങൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആയിരിക്കാം. ഹല്ലേലൂയ. കോടാകോടി തൻ ദൂതസംഖ്യ കോടാകോടി
മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് തിരുസന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ, കർത്താവേ, സ്തുതിക്ക് യോഗ്യനായവനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുവാൻ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ കഴിഞ്ഞൊരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ സഹായിച്ചു. പകർന്ന എല്ലാ കൃപകൾക്കായിട്ട്, നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് കർത്താവേ, ശ്രോത്ര, ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിച്ച് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടെ ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ സന്നിധിയിലെ സന്തോഷവും പ്രമോദവും ഞങ്ങൾ ഒന്നിച്ച് അനുഭവിപ്പാൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങളൊന്നിച്ച് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിൽ അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങളേറെ അനുഭവിപ്പാൻ, ഏറെ ഇളച്ചു കിട്ടിയവൻ ഏറെ സന്തോഷിക്കുന്നത് പോലെ കർത്താവേ, അധികം സന്തോഷത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഒക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറ തലമുറയായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഒന്നിച്ചു പാടി സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നടക്കേണ്ട നല്ല ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ പുതുപാട്ടുകളൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിക്കാട്ട്. ഈ മൺകുടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിലെ സാന്നിധ്യം കർത്താവെ, അവിടുത്തെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണം. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരുമാറാകണം. സന്തോഷത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കിക്കാട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ഭാഗങ്ങളായി ഇത് നടക്കുന്ന എല്ലാ വിശുദ്ധ സഭായോഗങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കോട്ടയത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ചിരിക്കുന്ന സഭായോഗത്തിനായിട്ടും ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. വീണ്ടും ചില പാട്ടുകൾ പാടി നാം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. ഒരു പഴയ പാട്ട്, ഗീതം, ഗീതം, ജയ ജയ ഗീതം എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി അതാത് സ്ഥലങ്ങളിലിരുന്ന് സന്തോഷത്തോടെ നമ്മുടെ പ്രത്യാശയെ പുതുക്കി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ചേർന്ന് പാടാം ഗീതം, ഗീതം, ജയ ജയ ഗീതം. ഹല്ലേലൂയ.
ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷത്തോട് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നല്ലോ. ഗീതം ഗീതം ജയ ജയ ഗീതം ഹല്ലേലൂയ പാടുവിൻ സോദരരെ, ഹല്ലേലൂയ. ഒന്നിച്ച് കർത്താവിൻ്റെ ആ ജയ ഗീതം പാടി ജയം പ്രാപിച്ചവരായി, ജയം അനുഭവിക്കുന്നവരായി കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് പകലിലും നമ്മളെ ദൈവം സഹായിക്കുന്നതിനാൽ
ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിക്കുന്നവരായി ദൈവത്തെ സ്വർഗത്തിൽ സറാപ്പുകൾ പാടി സ്തുതിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ മൺകൂടാരത്തിലായിരിക്കുമ്പോൾ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ മക്കളാക്കി, അവകാശികളാക്കി, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാക്കി സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നിത്യം വാഴുവാൻ ഹല്ലേലൂയ സകല അനുഗ്രഹങ്ങളോടും കൂടി, ആത്മീക അനുഗ്രഹങ്ങളോടും, സ്വർലോകത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ കരുതലുകൾക്കായിട്ട് ഉലക സ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ മുന്നമേ കണ്ടു. ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തു, നമ്മെ പേർ ചൊല്ലി വിളിച്ചു, മക്കളാക്കി തീർത്തിരിക്കാൻ നന്നുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുന്നതെങ്കിലും ഹല്ലേലൂയ ഒന്നിച്ചായിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുമ്പോൾ അതിൻ്റെ ആ ഓരോ ലിറിക്സ് നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഉള്ളം നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം നമുക്കിടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായിട്ട്, ദൈവിക ശക്തി മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നവർക്കായിട്ട് ഞാനെൻ്റെ ദൈവത്തെ നന്ദിയോട് മഹത്വപ്പെടുത്തുന്നു. അനേകായിരങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ലഭിക്കാത്ത ഈ സൗഭാഗ്യം കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി നമ്മളെ സഹായിക്കട്ടെ. നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു പാട്ടുകൂടെ പാടുവാനായിട്ട് നാം പോവുകയാണ്. താങ്ക് യു ലോഡ് എന്നുള്ള പാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ക്വയർ ആ പാട്ട് ലീഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നിച്ച് അറിയാവുന്നവരൊക്കെ ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ ചേർന്ന് നമുക്ക് പാടാം. താങ്ക് യു ലോഡ് ഹല്ലേലൂയ. Before you today, and there's just one thing that I wanna say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. I just
with a grateful heart, with a song of praise, with an outstretched arm, I will bless your name. With a grateful heart, with a song of praise, with an outstretched arm, ഈ ജീവിത പന്താവിൽ നാം ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിച്ച് കർത്താവിൻ്റെ പാതയിൽ നമ്മെ നയിക്കുന്നല്ലോ, നടത്തുന്നല്ലോ. അതിനായിട്ട് നമുക്ക് ചേർന്ന് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നനയ്ക്കാത്തതിലും ചിന്തിക്കാത്തതിലും ഒക്കെ അത്യന്തപരമായിട്ട് ഓരോ ദിവസവും കർത്താവ് അനുഗ്രഹത്തോടെ നമ്മളെ പരിപാലിക്കുന്നു. ഒരു പുതിയ സംവത്സരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അനുഗ്രഹത്തോടെ ഈ വർഷം നാം ആയിരിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് ചേർന്ന് സമർപ്പിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് വാഴ്ത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചന വായനയ്ക്കായിട്ട് നാം കടക്കുകയാണ്. അതിനായിട്ട് ബ്രദർ ഐസക് ജെയിംസ് മുന്നോട്ട് കടന്നു വരും. ബൈബിൾ റീഡിംഗ്, ബ്രദർ ഐസക് ജെയിംസ്. എല്ലാവരും ബൈബിൾ കരങ്ങളിലുള്ളവരെല്ലാവരും ബൈബിൾ എടുക്കുകയും ചേർന്ന് ആ വായിക്കുന്ന ഭാഗം ധ്യാനിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ബ്രദർ ഐസക് ജെയിംസ് കാർത്തികപ്പള്ളി. പ്രൈസ് ലോർഡ്. സാം 103. ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ ആൻഡ് ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ, ബ്ലസ് ഹിസ് ഹോളി നെയിം. Bless the Lord, O my soul, and forget not all his benefits, who forgiveth all thine iniquities, who healeth all thy diseases, who redeemeth thy life from destruction, who crowneth thee with loving kindness and tender mercies, who satisfieth thy mouth with good things, so that thy youth is renewed like the eagles. The Lord executeth righteousness and judgment for all that are oppressed. He made known his ways unto Moses, his acts unto the children of Israel. The Lord is merciful and gracious, slow to anger and plenteous in mercy. He will not always chide, neither will he keep his anger forever. He hath not dealt with us after our sins, nor rewarded us according to our iniquities. For as the heaven is high above the earth, so great is his mercy toward them that fear him. As far as the east is from the west, so far hath he removed our transgressions from us. Like as a father pitieth his children, so the Lord pitieth them that fear him. For he knoweth our frame, he remembereth that we are dust. As for man, his days are as grass, as a flower of the field, so he flourisheth. For the wind passeth over it, and it is gone, and the place thereof shall know it no more. But the mercy of the Lord is from everlasting to everlasting upon them that fear him, and his righteousness unto children's children. To such as keep his covenant, and to those that remember his commandments to do them. The Lord hath prepared his throne in the heavens, and his kingdom ruleth over all. Bless the Lord, ye his angels, that excel in strength, that do his commandments, hearkening unto the voice of his word. Bless ye the Lord, all ye his hosts, ye ministers of his, that do his pleasure. Bless the Lord, all his works in all places of his dominion. Bless the Lord, O my soul. വായിച്ച് കേട്ട അനുഗ്രഹീതമായ ആ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ആ വേദവചനം നമ്മളോട് സംസാരിക്കുവാൻ, അത് നമ്മൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ ഒരാഴ്ചവട്ടക്കാലം മുഴുവനും അത് നമുക്ക് ദൈവിക സാന്നിധ്യമായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തുടർമാനമായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 5 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒരിക്കൽ കൂടി
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അതിൽ അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കോമൺ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുവാൻ കഴിയാതെ വണ്ണം ലോകത്തിൻ്റെ സിസ്റ്റമുകളും പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും അതിനെ മൂടിയിരിക്കുമ്പോൾ വാസ്തവമായിട്ട് ക്രൂശിൻ്റെ മഹത്വം എന്താണ്, കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി എന്താണ് എന്ന് ലോകത്തിൽ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് അത് അനേക ആയിരങ്ങളെ അറിയിക്കുവാൻ ധൈര്യത്തോട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ യൂട്യൂബ് മിനിസ്ട്രികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദ ഗേറ്റ് ചർച്ചിനായിട്ട് സാറ്റർഡേയിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്, തുറന്ന ദിവസത്തിൻ്റെ പാഠശാല, ആ ബൈബിൾ ക്ലാസ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗ്രേസ് മാസ്റ്റർ ക്ലാസ്, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന യു എസിൽ നിന്നുള്ള ആ ഗ്രേസ് മാസ്റ്റർ ക്ലാസ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ടി വിക്കായിട്ട് 24/7 ഗ്രേസ് മെസ്സേജുകൾ സംപ്രക്ഷേപണം ചെയ്യുന്ന ഹല്ലേലൂയ ഗേറ്റ് ടി വിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദ ഗേറ്റ് ഹിന്ദി സെക്ഷനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിന്ദി നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നടക്കുന്ന ദൈവവേലയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം കർത്താവിൻ്റെ കരം അനുകൂലമായി കണ്ട് അനേക ആയിരങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അനേക ആത്മാക്കളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള പേരിനെ നമ്മൾ ഓരോരുത്തരും ഓഹരിക്കാരായി തീരുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ലോക്കൽ ചർച്ചുകൾ നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. അവിടൊക്കെയും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് വിശേഷാൽ കോട്ടയത്ത് നാം പ്രാർത്ഥിച്ച് ഒരു ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ആ പ്രവർത്തനം വലിയ അനുഗ്രഹമായി തീരുവാൻ, ഈ ദേശത്ത് അനേക ആയിരങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം വരും ദിവസങ്ങളിൽ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവം അഭിഷേകം ചെയ്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാ ലോക്കൽ ചർച്ചുകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന പലരും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് നമുക്ക് കഴിയത്തില്ലല്ലോ. ഓൺലൈൻ മീറ്റിംഗ് ആയതിനാൽ ദൈവം നമ്മെ ഉള്ളതുപോലെ അറിയുന്നു. അവരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനും വിടുതലും സൗഖ്യവും സമാധാനവും ഒക്കെ ഓരോരുത്തരും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കൂടാതെ നമ്മളോടൊപ്പം തലവണക്കിയിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ട്. പല വിഷയങ്ങളുമായിട്ട് ഞരങ്ങത്തോടെ ആയിരിക്കുന്നവരുണ്ട്. നമ്മളോട് പ്രാർത്ഥനയ്ക്കുവായിട്ട് പറയുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവം സകലവും അറിയുന്നു. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഭായോഗം തീരുന്നതിന് മുമ്പേ ആ വിഷയത്തിൽ ദൈവിക കരം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് മാനിക്കേണ്ടതിനായിട്ട്, ആത്മീക ആലോചനകൾ ദൈവം തരേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഈ അഞ്ച് വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃക്കരം അതിനുമേൽ വയ്ക്കുമാറാകണം. എല്ലാ വിഷയത്തിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. രോഗങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളായിരിക്കുന്നവരെ വിശേഷാൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ കരം കർത്താവേ സ്തോത്രം ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വചനമായച്ച് അവിടുന്ന് സൗഖ്യവും സമാധാനവും അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഇങ്ങനെയായിരിക്കാൻ തിരുവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഒന്നിച്ച് നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇങ്ങനെ അവസരത്തെ തരുന്നല്ലോ. അപ്പോൾ തന്നെ വിശേഷാൽ നമ്മിൽ പലരും അറിയുന്നത് പോലെ ഇന്ന് കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ചിൻ്റെ സഭായോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട്, ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു.
അനുഗ്രഹീതമായ നിലയിൽ ആ മീറ്റിങ്ങൾ കണ്ടക്ട് ചെയ്യുവാൻ, ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്കിടയാക്കി, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ആ ദേശത്ത് അനേകായിരങ്ങളോട് ചേർന്ന് വരും കാലങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതൊരു മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. നമുക്ക് ചേർന്ന് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകായിരങ്ങൾ സത്യം അറിയുവാൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തോട് സത്യമറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായ അനേക ആയിരങ്ങൾ ആ ദേശത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം ആ പ്രവർത്തനങ്ങൾ മൂലം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഓൺലൈൻ ചർച്ചായ ദ ഗേറ്റ് ചർച്ചിലൂടെ ഇങ്ങനെ ഒന്നിച്ച് നിങ്ങളോടൊപ്പം ചേർന്നായിരിക്കുന്നല്ലോ. ഒരു വചനത്തിൽ നിന്ന് നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് ചേർന്ന് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 7-ാം അധ്യായം പൊതുവേ നോക്കിയാൽ നമുക്കറിയാം, 144,000 പേരെ ദൈവം കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വിളിക്കുകയും അവരെ മുദ്രയിട്ട് ദൈവ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ദൈവം അവരെ ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരാരാണ്, അവരെ എന്തിന് ദൈവം വിളിച്ചു, അവരിലൂടെ നിവർത്തിക്കുന്ന ശുശ്രൂഷ എന്താണ്, ആ വിളിയുടെ മഹത്വം എന്താണ് എന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സമാനമായ വിളിയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് ദൈവത്തിൻ്റെ വക്താക്കളായി, കർത്താവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 144,000 പേർക്കുള്ള വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ വിളിയുടെയും മഹത്വം മഹിമ എന്താണെന്ന് അറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് അതിലൂടെ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 144,000 പേരെ ദൈവം വിളിക്കുമ്പോൾ അനേക ക്രിസ്തീയ സഭകൾ അതിനെ വാസ്തവമായിട്ട് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ, അവരുടെ വിശുദ്ധന്മാരാണത് എന്നൊക്കെ അഭിപ്രായപ്പെട്ട് അവകാശങ്ങൾ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ആക്ച്വലി തിരുവചനത്തിൽ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് ആ വിളിയുടെ പർപ്പസ് എന്നൊക്കെ നമുക്ക് ചേർന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഒരു 10-35 മിനിറ്റിൽ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലാണ് ഈ വിളിയെക്കുറിച്ചും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വീതം, 12 12 144, 144,000 പേരെ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം വിളിച്ച് ആക്കുകയും ചെയ്യുന്നത്. 4-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു സ്വർഗീയ ദർശനത്തെ യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം കാണിക്കുന്നതായിട്ട്, ഇവിടെ കയറി വരിക എന്ന് പറയുകയും സ്വർഗത്തിലെ ഒരു സ്വർഗീയ ദർശനം, പിതാവായ ദൈവം സിംഹാസനത്തിൽ ആ സ്വർഗീയ മഹിമയോട് ദൈവിക മഹത്വത്തോടുകൂടി തന്നെ സ്വർഗത്തിലായിരിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് 4-ാം അധ്യായത്തിൽ കൂടെ കഴിയുന്നുണ്ട്. അതിനുശേഷം 5-ാം അധ്യായത്തിലേക്ക് വരികയും 5-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആക്ച്വലി അതൊരു ചുരുളാണ്. ആ ചുരുളിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്, ഒരു പുസ്തകം എന്നാണ് ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ 7 മുദ്ര ഇട്ട് അകവും പുറവും എഴുത്തുള്ള ഒരു വലിയ പുസ്തകം. ആ പുസ്തകം വായിക്കുവാനോ അത് തുറക്കുവാനോ അതിൽ നോക്കുവാനോ പ്രാപ്തരായി യോഗ്യന്മാരായി ആരെയും കാണായികയാൽ സ്വർലോകത്തിലുമില്ല ഭൂലോകത്തിലുമില്ല അധോലോകത്തിലുമില്ല ഒരുത്തരും ആ പുസ്തകം വാങ്ങിക്കാനാകട്ടെ അത് തുറക്കുവാനാകട്ടെ പോയിട്ട് അതിൽ നോക്കുവാനാകട്ടെ യോഗ്യരായി ആരെയും കാണായികയാൽ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരാൾ വന്നിട്ട് യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ വിഷമിക്കേണ്ട, ആ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും അത് തുറക്കുവാനും ഒക്കെ യോഗ്യരായി കർത്താവായ യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു. 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. 5-ാം അധ്യായം അവിടെ പറയുന്നത്, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അർഹിക്കപ്പെട്ടു. നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും അത് പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. കാര്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് തൻ്റെ രക്തത്താൽ സകല ഗോത്രത്തിൽ നിന്നും സകല ഭാഷയിൽ നിന്നും സകല വംശത്തിൽ നിന്നും
ദൈവ മക്കളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ, കാൽവറിയിൽ കൂടെ ചൊരിഞ്ഞ ആ രക്തത്താൽ, കാൽവറിയിലെ ആ മറുവില യാഗത്താൽ ലോകത്തിൽ നിന്ന് അനേകരെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നീ ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ, ആ പുസ്തകം തുറപ്പാനും യോഗ്യൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന ദൂതന്മാരുടെ ശബ്ദം അവിടെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യോഗ്യനായിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ ഉലകം മുഴുവനുള്ള സകല മാനവരാശിയുടെയും രക്ഷ അതിൽ കൂടെ തുറന്നിരിക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും ആദം മുതൽ വെള്ളസിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും പാപം മോചിക്കപ്പെടുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച പരമയാഗത്തിലാണ്. ഒരിക്കലായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അതിലൂടെ സാധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞാട് യോഗ്യനാണ്. ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും അത് തുറക്കുവാനും ഒക്കെ കുഞ്ഞാട് യോഗ്യനാണ്. ആ പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ അഖിലാണ്ടത്തിൻ്റെ ടൈറ്റിൽ ഡീഡാണ്, അതായത് ആധാരം. അത് പിതാവായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പുത്രൻ ആധാരം വാങ്ങുകയും അതിൻ്റെ മുദ്ര പൊട്ടിക്കുകയും അത് തുറക്കുകയും ചെയ്യുകയാണ്. ഈ ആധാരം എന്ന് പറയുമ്പോൾ ഉലകം മുഴുവനും സൃഷ്ടിച്ചെങ്കിലും അതിൻ്റെ മനുഷ്യന് വേണ്ടി അത് സൃഷ്ടിച്ചെങ്കിലും മനുഷ്യൻ വഞ്ചിതനായി, മനുഷ്യനെ വഞ്ചിച്ച് അത് സാത്താൻ്റെ അധീനതയിലായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്ന് ഒരു മറുവില യാഗമായി തീരുകയും പാപപരിഹാര യാഗമായി തീരുകയും ഈ സ്വർഗത്തെയും ഭൂമിയെയും മനുഷ്യരെയും മുഴുവനും കർത്താവ് അതിലൂടെ വീണ്ടെടുക്കുകയും ചെയ്യുക. അതിനൊരു മറുവില യാഗമായി കർത്താവ് അതിനെ വീണ്ടെടുത്തിരിക്കുക, റിഡീം ചെയ്തിരിക്കുക. അതുകൊണ്ട് കർത്താവ് അത് തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും ഒക്കെ യോഗ്യനാണ്. ഈ അഖിലാണ്ടത്തിൻ്റെ ആധാരമാണ് ആ ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു ബുക്കാണ് ഇത്. നമുക്ക് ശിയാ പ്രവചനമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആ കാലഘട്ടങ്ങളിൽ അവരൊരു വസ്തു വാങ്ങിക്കുകയോ അവരുടെ ക്രയവിക്രയം, വസ്തു വിൽപ്പനയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അതായത് ഒരു ആധാരം എന്ന് പറയുമ്പോൾ അത് ഒരു ചുരുളിലാണ് എഴുതുന്നത്. അതിനെ ചുരുട്ടി ഏഴ് മുദ്രയാൽ മുദ്രയിടുകയും അങ്ങനെ രണ്ട് ആധാരം അതിനുണ്ടാക്കുകയും ചെയ്യും. ഒന്ന് ഒരു ഒരു രണ്ട് കോപ്പി ഉണ്ടായിരിക്കും. ഒന്ന് ഒറിജിനൽ, വന്നതിൻ്റെ കോപ്പിയും. അതിൻ്റെ കോപ്പി അതിൻ്റെ ഉടയൻ്റെ കയ്യിൽ കൊടുക്കുകയും അതിൻ്റെ ഒറിജിനൽ അത് സൂക്ഷിക്കുന്ന അധികാരികളുണ്ട്, അവരുടെ കൈവശം വയ്ക്കുകയും ചെയ്യും. ഏതെങ്കിലും കാലത്ത് ഒരു ഡിസ്പ്യൂട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെജിറ്റിമേറ്റായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആധാരം ആ അധികാരിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആധാരമായിരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉലകം ആരംഭിച്ചപ്പോൾ മുതൽ അവസാനിപ്പിക്കുമ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു കോപ്പി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഉലകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഇതിനെ, ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം, ഇതിൻ്റെ ഒരു കോപ്പി പിതാവായ ദൈവം ഇവിടെ പുത്രൻ്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. അത് വാങ്ങിക്കുവാനും അത് തുറക്കുവാനും അത് പൊട്ടിക്കുവാനും ഒക്കെ കർത്താവായ യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുക. എങ്ങനെ? കാൽവറിയിൽ കൂടി. ഹല്ലേലൂയ. നാം അഞ്ചാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് വായിച്ചത്? അഞ്ചാം അധ്യായം വായിച്ചത് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അതിന് യോഗ്യനായി തീർന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട ആ പുസ്തകം, അതിൻ്റെ ഓരോ മുദ്രയും ദൈവം പൊട്ടിക്കുമ്പോൾ, അത് തുറക്കുമ്പോൾ, അത് പൊട്ടിക്കുമ്പോൾ ലോകത്തിലേക്ക്, അവിടെ ആരാണ്? സാത്താൻ്റെ വാഴ്ചയും സാത്താൻ്റെ അധീനതയിലായിരിക്കുന്ന ലോകമാണ്. ദൈവിക ന്യായവിധി അവരുടെ മേൽ അയക്കപ്പെടുകയാണ്. ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം, ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും സാത്താൻ എൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ ആ ദൈവിക ന്യായവിധി അയക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആറാമത്തെ അധ്യായം തുറക്കുമ്പോൾ മുതലേ നമുക്കറിയാം, ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമാകുന്നു, രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുവപ്പ് കുതിര, മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കറുപ്പ് കുതിര, നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ കുതിര. അങ്ങനെ ഓരോന്നും, ഓരോ കുതിരപ്പുറത്ത് ഓരോരുത്തർ നശീകരണത്തിനായി ലോകത്തിലേക്ക് നാശം അയക്കപ്പെടുകയും ദൈവിക ന്യായവിധി ലോകത്തിലേക്ക് അയക്കപ്പെടുകയുമാണ്. ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ള കുതിരപ്പുറത്ത് ഒരു കണ്ടുകഴിഞ്ഞാൽ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരികയാണ്. ഇവനാണ് ആക്ച്വലി എതിർ ക്രിസ്തു. പിശാചിൻ്റെ
ഒരു ഒരു പരിവേഷമാണ്. അവൻ ലോകത്തിലേക്ക് ജയിക്കാനായിട്ടും ജയിക്കുവാനായി പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുകയാണ്. അവന് ഇവിടെ വന്നിട്ട് ഒരു ഭയങ്കര സമാധാനം, ലോകത്തിൽ വലിയ സമാധാനവും സെക്യൂരിറ്റിയും ഒക്കെ പ്രഖ്യാപിച്ച ഒരു സമാധാന പ്രഭു എന്ന രീതിയിൽ ഇവിടെ സമാധാനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും പല വിഷയങ്ങളിലും അസമാധാനമുള്ള ഈ കാലഘട്ടത്തിൽ അതിനൊരു സമാധാനം ഉണ്ടാകുകയും വലിയ പീസ് ട്രീറ്റി ഒക്കെ സൈൻ ചെയ്ത് ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സമാധാന പ്രഭു എന്നുള്ള രീതിയിലുള്ള പേര് സ്ഥാപിക്കുകയൊക്കെ ചെയ്യും. തുടക്കം അങ്ങനെയാണ്. എന്നാൽ അതിനുശേഷം പിന്നൊരു ചുമന്ന കുതിരയാണ്, പിന്നൊരു കറുത്ത കുതിരയാണ്. ഇതിനെയെല്ലാം കാണിക്കുന്നത് ഭയങ്കര യുദ്ധവും ക്ഷാമവും ഭയങ്കര ഭൂകമ്പവും ഭയങ്കര പ്രശ്നങ്ങളുമായിട്ട് അങ്ങോട്ട് തുടങ്ങിയാണ്. ഇതാ അവസാനത്തെ ആ 7 വർഷ കാലഘട്ടത്തിലെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുക. 6-ാമത്തെ അധ്യായത്തിൽ ഇത് പറഞ്ഞു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അങ്ങ് ഓടിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിഷയം 7-ാം അധ്യായത്തിലാണ്. 4-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ, 5-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും അവിടെ നിന്ന് പറയേണ്ടതായിട്ട് വരും. 6-ാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും വിസ്തരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങ് നിൽക്കുന്നില്ല, 7-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 7-ാമത്തെ അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ വായിക്കുവാനായിട്ട് നമ്മൾ ആലോചന കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അധ്യായം. അവിടെ പറയുകയാണ്, അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മുദ്ര പൊട്ടിച്ചു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ ആ പുസ്തകം പൂർണ്ണമായിട്ട് ഓപ്പൺ ആകാൻ പോവുകയാണ്. ആ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപും 6-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഇൻ്റർലൂഡുണ്ട്. ആ ഗ്യാപ്പിലാണ് ഈ 7-ാമത്തെ അധ്യായം ഇരിക്കുന്നത്. ഈ 7-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അവിടെ കാണുന്നത് ഒരു സ്വർഗീയ ദർശനമാണ്. അവിടെ ദൈവം 144,000 പേരെ വിളിച്ച് വേർതിരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ മേൽ മുദ്രയിടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ വായിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലം. അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുകയാണ്, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്താൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. അതായത് ഇവിടെ ഭയങ്കര ദൈവിക ന്യായവിധി അയച്ചുകൊണ്ടിരിക്കുക. ഭൂമിക്കും സമുദ്രത്തിനും ഒക്കെ കേടുവരുത്തുവാനായിട്ടുള്ള ദൈവിക ന്യായവിധി, ആകാശത്തിന്മേൽ, ഭൂമിമേൽ, സമുദ്രത്തിന്മേൽ ഒക്കെ ദൈവിക ന്യായവിധി വന്നുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന 4 ദൂതന്മാരുണ്ട്. അവരോട് ദൈവം പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർക്ക് കൽപ്പന ഉണ്ടാവുക, ഞങ്ങൾ ചിലരെ ഇവിടെ വിളിച്ച് വേർതിരിക്കാൻ പോവുക, ഞങ്ങൾ ചിലരെ വിളിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മുദ്രയിടാനായിട്ട് പോവുക, അത് തീരുന്നതുവരെ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും മറ്റുള്ള ഒന്നിനും കേടുവരുത്തരുത് എന്ന് അവരോട് ഒരു ആജ്ഞ അവർക്ക് ലഭിക്കുക. 4-ാമത്തെ വാക്യം, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ ആയിരുന്നു. അതായത് 144,000 പേര്, 144,000 പേര് ആയിരുന്നു മുദ്രയേറ്റവർ. അതായത് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രപിതാക്കന്മാരാണ്. ആ 12 ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വീതം, 144,000 പേരെ ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുകയും അവരുടെ നെറ്റിമേൽ മുദ്രയിടുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ മുദ്ര വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് ദൈവത്തിൻ്റെ മുദ്രയാണ്. ഇത് കഴിയുമ്പോൾ സാത്താൻ്റെ മുദ്രയിടും, നെറ്റിയിൽ മുദ്രയിടുന്നവരുണ്ട്. അത് 666 ആണ്, 666 എന്നുള്ള മുദ്ര. സാത്താൻ്റെ ഒരു മുദ്ര വരാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് ദൈവം ചിലരെ മുദ്രയിടുകയാണ്. ഈ മുദ്രയിടുന്നത് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വീതമാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ പൂർണ്ണമായിട്ടും വാസ്തവമായിട്ടിത് മനസ്സിലാക്കാത്ത അനേക ഡിനോമിനേഷനുകൾ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അവരൊക്കെ ഇതിനെ തെറ്റായിട്ടും ഈ കാര്യങ്ങൾ അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ സ്വയമായിട്ട് ആ ഒരു ഭാഗം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകമേ നമ്മളെക്കുറിച്ചല്ല പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചേ അല്ല ഈ വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഈ വെളിപ്പാട് പുസ്തകം ആസ് എ ഹോൾ യഹൂദനെക്കുറിച്ചാണ് പറയുന്നത്. അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ കാലം കഴിയും. കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ സഭയോടുന്ന് ചേർക്കപ്പെടും. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ക്രിസ്തീയ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലൂടെ രക്ഷിക്കപ്പെട്ടവരായ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം വാനമേഖങ്ങളിൽ ചേർക്കപ്പെടും. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് മരിച്ചുപോയ വിശുദ്ധന്മാർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നാം അങ്ങനെ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം വാനമേഘങ്ങളിൽ നിത്യം വസിക്കുവാനായി ചേർക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭ, നാം അവിടെ ജഡ്ജ്മെൻ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്ക് ചെല്ലും. നമ്മുടെ അവകാശങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം നിത്യം സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ്. സ്വർഗീയ അനുഭവങ്ങൾ സ്വർലോകത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുക. അനുഗ്രഹീതമായ മഹത്വമേറിയ അനുഭവത്തിലേക്ക് നാം കടന്നു പോകാനായിട്ട് പോവുക. ഇതൊരു പക്ഷമെന്നുണ്ടെങ്കിൽ അനേക ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ഐഡിയ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് എന്താണെന്ന് ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഓപ്പണായിട്ട് പറയേണ്ടതായിട്ടിരിക്കുന്നു. കാൽവറി ക്രൂശിലൂടെ കർത്താവ് നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കാലം കഴിയും. ആ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം കൈവിട്ടിരിക്കുന്ന യഹൂദനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. അത് ദൈവിക പദ്ധതിയാണ്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും വിടുവിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഇസ്രായേൽ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ദൈവം അവരെ റീസ്റ്റോർ ചെയ്യും. അത് ദൈവിക ഉത്തരവാദിത്വവും ദൈവിക പദ്ധതിയുമാണ്. ഇത് ദാനിയൽ പ്രവാചകനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഭയങ്കര കാലഘട്ടമാണ് അടുത്ത് വരാൻ പോകുന്ന ആ 7 വർഷമെന്ന് പറയുന്ന ഒരു പീഡന കാലത്തിൽ കൂടെ അവർ കടന്നു പോകും. അതിൻ്റെ മധ്യത്തിൽ സാത്താനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്ക് ഇടുകയും മഹാപീഡനം ആരംഭിക്കുകയും ചെയ്യും. ഇതെല്ലാം ഇന്നും ഇന്നലെയും തീരുമാനിച്ചതല്ല. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുന്നതിന് 700 വർഷം മുമ്പും 800 വർഷം മുമ്പും പ്രവചിച്ച പ്രവാചകന്മാർ മുഖേനെ അന്ന് മുതലേ പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങളുടെ നിവർത്തീകരണം നടക്കുന്ന വിശദീകരണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതൊക്കെ ഡീറ്റെയിലായിട്ട് പറവൂരിലെ ചർച്ചിലൂടെ ബൈബിൾ ക്ലാസ്സിലൂടെ ഒട്ടുമുക്കാലും പേര് അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അതിനായിട്ടൊക്കെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറവൂരിലെ ബൈബിൾ ക്ലാസ്സിൽ, പറവൂർ ദ ഗേറ്റ് ചർച്ചിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ കഴിഞ്ഞാൽ അവരനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 7-ാമത്തെ അധ്യായത്തിൽ 144,000 പേരുടെ മേൽ മുദ്രയിട്ട് ദൈവം അവരെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. എന്നാൽ അനേക ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ക്ലെയിം ചെയ്യാറുണ്ട് ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരാണ്, ഞങ്ങളാണ് ഈ 144,000 ആൾക്കാർ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം ആർക്കെങ്കിലും അതൊരു പ്രയാസമാകുമെങ്കിൽ നമ്മളായിട്ട് ഒരു പ്രയാസം ആർക്കും ഉണ്ടാക്കണ്ട എന്ന് കരുതി കഴിവതും ഞാനത് അവോയ്ഡ് ചെയ്യുവാനായിട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഒത്തിരി പേര് അങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട് അത് ഞങ്ങളുടെ വിശുദ്ധന്മാരാണ്. മോർമൻസ് അധികം ഇന്ത്യയിലില്ല, അതുകൊണ്ട് പറയാമല്ലോ. മോർമൻസ് അങ്ങനെ പറയുന്നുണ്ട്, അവരുടെ വിശുദ്ധന്മാരാണ്. അതുപോലെ തന്നെ യഹോവ വിറ്റ്നസ്, യഹോവ സാക്ഷികൾ, അവരൊക്കെ പറയാറുണ്ട് അവരുടെ വിശുദ്ധന്മാരാണ് ഈ 144,000 പേരെന്നൊക്കെ. ഇനിയും റോമൻ കാത്തലിക്സ് തന്നെ കന്യാസ്ത്രീകൾ അവർ ആണ് ഈ 144,000 പേരെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അതിൻ്റെയൊക്കെ കാരണമുണ്ട്. കാര്യം ഇതിനെ അടുത്ത് തുടർന്ന് കാണുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ ബേസിസിലാണെന്ന് തോന്നും അങ്ങനൊരു ക്ലെയിം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ, ഇത് ഇവരാരും അല്ല എന്നുള്ളൊരു വാസ്തവം നിങ്ങൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ദൈവം ഇസ്രായേലിലെ 12 ഗോത്രത്തിൽ നിന്നും വിളിച്ച് വേർതിരിക്കുന്ന 12,000 പേര് ചേർന്ന 144,000 വിശുദ്ധന്മാരുടെ ഗണമാണ് കർത്താവ് ഈ വിളിച്ച് വേർതിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു സിമിലർ വാക്യം നമുക്ക് ഹെസ്കേൽ പ്രവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഒരു 7 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഒത്തിരി സമയം അത് വായിക്കാനായിട്ട് ഞാൻ എടുക്കുന്നില്ല. 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. അവിടെ പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ച് അവനോട്, യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ, അവർ നിങ്ങളുടെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്.
വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. ഈ മുദ്രയിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു സിമിലർ മുദ്രയിടുന്ന ഇൻസ്റ്റൻസ് നമ്മൾ ഇതിൽ കണ്ടതുകൊണ്ടാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് ആഗ്രഹിച്ചത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ്, യെരുശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ കണ്ട് അതിന് നെടുവീർപ്പിട്ട് കരയുന്ന, ആ ദേശത്ത് നടക്കുന്ന അന്യായ പ്രവർത്തികൾ കണ്ട് മ്ലേച്ഛതകൾ കണ്ട് നെടുവീർപ്പിട്ട ഇടിവിൽ നിന്ന് കരയുന്ന കുറേ പേരുണ്ട്. അവരുടെ നെറ്റിമേൽ ഒരു മുദ്രയിടാൻ പറയുക. ഒരു ചുമന്ന മഷിക്കുപ്പി കൊണ്ട്, ഒരു തൂവൽ കൊണ്ട് ചുമന്ന മഷിക്കുപ്പി തൊട്ട് ഒരു ദൂതൻ അവരുടെ നെറ്റിക്ക് മുദ്രയിടുക. അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ബാക്കിയുള്ള എല്ലാവരെയും കൊന്നുകളക, അവരതുപോലെ വഷളന്മാരായി പോയിരിക്കുന്നു. യെരുശലേം ദേവാലയത്തിലും യെരുശലേം വീഥികളിലുമുള്ളവരെ കൊന്നുകളയാൻ പറയുക. ആരെയാ കൊല്ലാൻ പറഞ്ഞത്? സ്ത്രീകളെയും കുട്ടികളെയും കന്യകമാരെയും വൃദ്ധന്മാരെയും എല്ലാവരെയും കൊന്നുകളയാൻ പറയുക. നിൻ്റെ കണ്ണിന് ദയ തോന്നാതെ വണ്ണം കൊന്നുകളയാൻ പറയുക. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. ഒരു സിമിലർ ഇൻസ്റ്റൻസാണ് നടക്കുന്നത്. മഹോപദ്രവകാലം നടക്കുമ്പോൾ ഇവിടെ 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതുപോലെ ദേശത്തിൻ്റെ മ്ലേച്ഛതകൾ കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുവീർപ്പിട്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു ചിലരുടെ നെറ്റിമേൽ മുദ്രയിടുകയും അവരെ തുടരുത്, ബാക്കിയുള്ളവരെ കൊന്നുകളയാൻ പറയുക. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ. എവിടെ തുടങ്ങാനാണ് പറയുന്നത്? ആലയത്തിൽ തുടങ്ങാൻ, അതായത് യെരുശലേം ദേവാലയത്തിൽ തുടങ്ങാൻ, മൂപ്പന്മാരിൽ തുടങ്ങാൻ പറയുക. അങ്ങനെ അവർ ആലയത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവിടുത്തെ പ്രധാനികൾ, അതായത് മെയിൻ മൂപ്പന്മാരുടെ ഇടയിൽ നിന്ന് വെട്ടു തുടങ്ങാൻ പറയുക. ഇതുപോലത്തെ ഒരു ഇൻസ്റ്റൻസ് നടന്നുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. സിമിലർലി 144,000 പേരെ ഈ അധ്യായത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇവരെ എന്തിന് വിളിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇവരോട് ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനത്തോട് കർത്താവായ യേശു ക്രിസ്തു തന്നെ മശിഹ എന്ന് അവരോട് പ്രസംഗിക്കണം. യേശു തന്നെ മശിഹ, നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ മശിഹ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ യേശു തന്നെ എന്ന് പ്രസംഗിക്കണം. ഇത് പ്രസംഗിക്കുവാനായി ദൈവം അവരുടെ ഇടയിൽ നിന്നും ആദ്യ ഫലമായി എടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ 144,000 വിശുദ്ധന്മാർ. അവരെ 12 ഗോത്രത്തിൽ നിന്നും 12,000 പേരും വീതം എടുത്തിരിക്കുക. ഓരോ ഗോത്രത്തിൻ്റെയും പേര് പറഞ്ഞ് എടുത്തിരിക്കുക. ഇത്ര ക്ലിയറായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവരല്ല നമ്മളാണെന്ന് വിശ്വസിക്കുവാൻ ഇത്രമാത്രം ബൈബിളിൽ നിന്ന് മാറിപ്പോകേണ്ടത് ആവശ്യമില്ല. വളരെ ക്ലിയറായിട്ട് അവരോട് അവരുടെ ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്ര പേരെ വിധം വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ മതി. അത്ര ക്ലിയറായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അവരെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ ആദ്യ ഫലമായിട്ട് വിളിച്ചിരിക്കുക. യഹൂദന്മാരിൽ നിന്ന് അവരെ വിളിച്ച് ദൈവം ഒരു പ്രത്യേക അഭിഷേകം അവരുടെ മേൽ പകർന്ന് അവരെ ഈ വരാൻ പോകുന്ന പീഡനകാലത്തിൽ കൂടി ദൈവം അവരെ ഉപയോഗിക്കാൻ പോകുക. ആ സമയത്ത് എന്തെല്ലാം പീഡനം അവിടെ ഉണ്ടായിരുന്നാലും അവർക്കത് ബാധകമാകത്തില്ല. മുദ്രയിട്ടിരിക്കുക, അവരെ യാതൊരു സംഹാരകനും തൊടാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ അവരോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം അവരെ ഉപയോഗിക്കാനായിട്ട് പോവുക. സി, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഇസ്രായേലിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40% ഇസ്രായേലിലുള്ളൂ. ബാക്കി മുഴുവനും ലോകം മുഴുവനും ചിതറിക്കിടക്കുക. അങ്ങ് അലാസ്ക മുതൽ ന്യൂസിലാൻഡ് വരെ മുഴുവനും ചിതറിക്കിടക്കുക. ഇവരെല്ലാവരും ഈക്വലി ഈ ഒരു വാഗ്ദത്തത്തിനും വിളിക്കും യോഗ്യരാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളാണ്. അവരുടെ പിതാക്കന്മാർ ഈ ദൈവിക വചനം അനുസരിക്കാതെ പോയതിനാൽ ദൈവം അവരെ ചിതറിച്ചിരിക്കുക. മോശയിക ന്യായ പ്രമാണം, അവർ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാത്തതിനാൽ അതിൽ പറഞ്ഞിരുന്നതുപോലെ ദൈവം അവരെ ലോകം മുഴുവനും ചിതറിച്ചിരിക്കുക. എന്നാൽ അവരെയെല്ലാം ദൈവം ലോകത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർക്കുന്ന ഒരു നാൾ വരും. കർത്താവ് രാജാതി രാജാവായിട്ട് വരുമ്പോൾ അവരെ ദൂതന്മാരെ അയച്ച് ലോകത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ അവരെ കൂട്ടിച്ചേർക്കും.
ഹല്ലേലൂയ. അവരെല്ലാവരും ഈ സന്ദേശം അറിയണം. അതിന് വേണ്ടിയിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഈ 144,000 വിശുദ്ധന്മാരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നാം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ട് അഭിഷിക്തന്മാരെ ദൈവം കൽപ്പിച്ചാക്കും. അതൊന്ന് മോശയും ഒന്ന് ഏലിയാവുമാണ് എന്ന് നമ്മുടെ ഇടയിൽ പലരും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. കാര്യം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മോശയും ഏലിയാവും ചെയ്തിരിക്കുന്ന പ്രവൃത്തികളാണ്. തന്നെയല്ല, മോശയും ഏലിയാവുമാണ് അവരേറ്റവും ബഹുമാനിച്ചിരുന്ന ഉപദേഷ്ടാക്കന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പിതാക്കന്മാരെന്ന് അവർ പറയുന്നത്. ന്യായ പ്രമാണം കൊടുത്തത് മോശയാണ്. ഏലിയാവിനെ അവർ അതുപോലെ ആദരിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വന്ന് പറയുക, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ കൊന്നുകളഞ്ഞ യേശു തന്നെ നാം കാത്തിരുന്ന മശിഹ എന്ന് അവരോട് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 3.5 വർഷം അവരുടെ ഇടയിൽ പ്രസംഗിക്കും. എന്നാൽ അതിന് മുൻപായിട്ട് ഈ സ്വർഗീയ ദൗത്യം, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് 144,000 പേര്. നമുക്ക് ഈ ഇതിൻ്റെ തന്നെ 14-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോൾ ആ കാര്യം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാനിവിടെ അധികം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത വാക്യങ്ങളിലൊക്കെ മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. അത് യഹൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, അങ്ങനെ ഓരോരോ ഗോത്രങ്ങളുടെ പേരും നമ്പരും വിവരങ്ങളുമൊക്കെ പറയുന്നതുകൊണ്ട് ഞാനത് വായിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗം. നമുക്കതിലേക്ക് വരാം. എന്നാൽ ഈ 144,000 പേര് ആരാണ് എന്ന് 14-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആ വിഷയത്തിൽ ലഭിക്കും. 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ കാര്യങ്ങളൊരല്പം കൂടെ ഒന്ന് വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 14-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സി 7-ാം അധ്യായത്തിൽ മുദ്രയിടപ്പെട്ട ഈ 144,000 പേര് 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയും ഭയങ്കര പീഡനത്തിൽ കൂടെയൊക്കെ കടന്നുപോയിട്ടും അവർക്കൊരു പ്രശ്നവുമില്ല. അവർ മുദ്രയിടപ്പെട്ടവരായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്നത് കണ്ടു. അവരുടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും മുദ്രയിട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ വിശ്വാസത്താൽ മുദ്രയിടപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെടുകയാണ്. അന്ത്യനാൾ വരെ, വീണ്ടെടുപ്പിൻ നാൾ വരെ നിങ്ങൾ മുദ്രയിടപ്പെടുകയാണ്. എഫ് എസ് ലേഖനം വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരിക. ദ മൊമെൻറ്റ് യു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദ ഡെത്ത് ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അവൻ മറുവില യാഗമായി തീർന്നു, എന്നും നീക്കുമായ ഒരു വീണ്ടെടുപ്പ് എനിക്ക് വേണ്ടി സാധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആഴമേറിയ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം രക്ഷിക്കപ്പെടുകയും ആ മൊമെൻറ്റിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയുമാണ്. എന്നുവരെ വീണ്ടെടുപ്പിൻ നാൾ വരെ. എന്താ വീണ്ടെടുപ്പ്? ഈ ശരീരത്തിൻ്റെ റിഡംഷൻ ഉണ്ടാകുന്ന നാൾ വരെ. ഹല്ലേലൂയ. അതായത് നമുക്ക് ഈ മൺകൂടാരം മാറി വിൺ ശരീരം ലഭിക്കുന്ന നാൾ വരെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. ഒരിക്കലും ആ മുദ്ര വീണ് കഴിഞ്ഞാൽ വേറെ ഒരുത്തർക്ക് നിങ്ങളെ അതിൽ നിന്ന് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഞാനിവിടെ 2 മുദ്ര നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. ഒന്ന് എഹെസ്കേൽ പ്രവചനത്തിലും ഒന്ന് വെളിപ്പാട് പുസ്തകത്തിലും. ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സുരക്ഷിതരാണ്. വീണ്ടെടുപ്പിൻ നാൾ വരെ ദൈവം നിങ്ങളെ സുരക്ഷിതരായി വീണ്ടെടുത്തിരിക്കുക. ആ സുരക്ഷ ഈ ശരീരത്തിൻ്റെ സുരക്ഷയല്ല, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ പുറത്തെ മനുഷ്യന് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ ലോകത്തിൽ തന്നെ മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല വിഷയം. ഇതിൻ്റെ അകത്തെ മനുഷ്യൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ, അവൻ്റെ വീണ്ടെടുപ്പ്, നിത്യം നാം സ്വർഗത്തിൽ വാഴും. ഹല്ലേലൂയ. ഇവിടെ ഈ 144,000 പേരെ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുകയാണ്. ഈ ഒരു രംഗം കാണിക്കുന്നത് 1,000 ആണ്ട് വാഴ്ചയിൽ. എപ്പോൾ?
കർത്താവ് മടങ്ങി വന്നതിന് ശേഷം ഇവിടെ സഹസ്രാബ്ദ വാഴ്ചയിൽ അവിടെ അവരായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു രംഗത്തെയാണ് ഈ 14-ാം അധ്യായത്തിൽ കാണിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ കുഞ്ഞാടിനോടൊപ്പം സിയോൻ മലയിൽ 144,000 പേര് നിൽക്കുന്നതും സ്വർഗത്തിൽ ഗായക സംഘം ഭയങ്കര ഒരു ഗാനം പാടുകയും വൈണികന്മാർ വീണമീട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ തുള്ളിച്ചാടി കുഞ്ഞാടിനോടൊപ്പം സന്തോഷിക്കുകയും അവർക്ക് മാത്രം ആ പാട്ട് ചേർന്ന് പാടാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലൊരു ദൈവികമായ അനുഗ്രഹീത അനുഭവം നമുക്ക് 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെയായിരുന്നു. സ്വർഗത്തിലെ ഗായക സംഘമാണ്. അവരാ ഭയങ്കര സ്വർഗീയ ഗാനം ആലപിക്കുക. അവർ സിംഹാസനത്തിന് 4 ജീവികൾക്കും 3 മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആ പാട്ട് ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. 144,000 പേരെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അവരെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവ വേലയ്ക്ക് വേണ്ടി ദൈവം അവരിൽ നിന്ന് ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അടുത്ത വാക്യം അത് ക്ലാരിഫൈ ചെയ്യുക. 4-ാം വാക്യം, അവർ കന്യകമാരാകിയാൽ. ഈ വാക്കിനെയൊക്കെ നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വായിച്ചതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവരെ ദൈവത്തിനും യേശു ക്രിസ്തുവിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ആ കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദ്ധതിയിൽ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന ദൈവരാജ്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള സ്വർഗീയ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമായി ആകാൻ പോകുക. കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അതിനെ അടിക്കുകയും അതെല്ലാം തരിപ്പണമായി പോവുകയും അതൊരു പർവ്വതം പോലെ, മഹാപർവ്വതം പോലെ ആ രാജ്യമായി തീരുകയും ചെയ്തു. അതിനെ ഒരു രാജാവ് നിത്യം നീതിയോടെ വാഴും. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ അതിനെ വാഴും. ആ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിനായിട്ട് പോവുകയ. അതിനുവേണ്ടി 144,000 പേരെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അവരുടെ ഇടയിൽ നിന്നും ആദ്യ ഫലമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. അവർ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരാ. അവർ വിവാഹിതരല്ല. അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ പോകുന്നവരല്ല. 144,000 വെർജിൻസ് ദൈവം അവരെ വിലയ്ക്ക് കന്യകമാരായി വാങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. കന്യകമാർ മാലിന്യപ്പെടുന്നത് സ്ത്രീകളോടല്ല, പുരുഷന്മാരോടാണ്. അന്നേരമാണ് ഒരു കന്യക മാലിന്യപ്പെടുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. കന്യകമാരെങ്ങനെ സ്ത്രീകളോട് മാലിന്യപ്പെടുന്നത്? ഇവിടാണ് ആ വചനത്തിൻ്റെ പ്രത്യേകത. അവർ കല്യാണം വിവാഹം കഴിക്കാതെ ഈ ലോക ജീവിതം നയിക്കാതെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേര് വീതം 144,000 പേരെ ഈ മഹാദൗത്യത്തിന് വേണ്ടി ദൈവം ആദ്യ ഫലമായി ചൂസ് ചെയ്ത് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നവരാണ്. അവരെ മുദ്രയിട്ട് ദൈവം ഈ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഈ അനുഭവമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷയാണ് ഞാൻ ദ ഗേറ്റ് മിനിസ്ട്രീസ് മീ ചെയ്യുന്നത്. അത് ചെയ്യുവാനായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ 2 കരങ്ങൾ നീട്ടി ക്ഷണിക്കുന്നത്. കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ നിങ്ങൾ അതിന് തയ്യാറായി കഴിയുമ്പോൾ, അതിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ മുദ്രയിട്ട് സൂക്ഷിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിന് ഓഹരിക്കാരായി നമ്മളെ ആശ്ലേഷിച്ച് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കേണ്ടതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സമാനമായ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രബോധിപ്പിക്കുക. 144,000 പേരെ ദൈവം വിളിച്ചാക്കിയിരിക്കുക. ഇവരാരാണെന്ന് ഇസ്രായേലിൽ നിന്ന് വിളിച്ചിരിക്കുന്നവരെ, നമ്മുടെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചുമല്ല ഈ പറയുന്നത്. ഈ ഹോൾ പ്രോഗ്രാം ഈ പറയുന്നത് യഹൂദനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് കർത്താവ് ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. ആരാ ഇവരെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നാം പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് പോവുകയാണ്. അതേ ഞാൻ സമയമെടുക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യം അവിടെ പറയുകയാണ്,
യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. കർത്താവ് പറയുക, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് അത്രയും പറഞ്ഞിട്ട് അങ്ങ് വിടുകയാണ്. ഇവിടെ മൂന്ന് ടൈപ്പ് ഷണ്ണന്മാരുണ്ട്, അവരവരെ ദൈവ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചവർ. ഇവിടെ അതാണ് പറയുന്നത്, അവസാനം കർത്താവ് പറയുന്നത് സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് 144,000 പേരെ വിളിച്ച് അവർ ദൈവ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ വേർതിരിച്ച് കുഞ്ഞാടിനോടും പിതാവിനോടും ഒപ്പം ദൈവിക വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നവരും ദൈവത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമാണ്. അനുഗ്രഹീതമായ ആ ഒരു അനുഭവമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവരെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അവർ ആദ്യ ഫലമാകിയാൽ, അവർ ദൈവത്തിൽ നിന്നും ഇവരിൽ നിന്നും വീണ്ടെടുത്ത ആദ്യ ഫലമാകിയാൽ, 14:4 അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി, ഫസ്റ്റ് ഫ്രൂട്ട് ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക, തങ്ങളെ തന്നെ ദൈവത്തിന് കൊള്ളാമെന്ന് പറയാം. നമുക്ക് റോമാലേഖനം 12 വായിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു വാക്യം അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്ന സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന, വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ഇന്ന് ക്രിസ്തീയത്തിൽ നിറയെ കൺഫ്യൂഷൻ ആ ഒരു വിഷയത്തിലുണ്ട്. നമ്മളാണെന്ന് പറയുന്നു, നമ്മളിൽ പലരും വിശുദ്ധന്മാരാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇവരാരുമല്ല, ദൈവത്തിൻ്റെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും പ്രത്യേക ദൈവിക പദ്ധതിക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ. അത് നമ്മളുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ളതല്ല എങ്കിലും ഈ കാലഘട്ടത്തിൽ സമാനമായ വിളിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലൂടെ ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഞാൻ ഈ പരിശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം ഒരു ചെറിയ അളവ് ജനത്തെ, 144,000 വിളിച്ച് മുദ്രയിടുന്നത് പോലെ, ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ വീണ്ടെടുപ്പ്, ഒരു ചെറിയ റെംനൻ്റ്, വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തിന് വേണ്ടിയുണ്ട്. എക്കാലത്തും ദൈവത്തിന് ഒരു ചെറിയ കൂട്ടം, വീണ്ടെടുക്കപ്പെട്ട ഒരു ഒരു വേർതിരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ചെറിയ ഗ്രൂപ്പ്. ആ കൂട്ടത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. ദൈവത്താൽ നമ്മളെ മുദ്രയിട്ട് സൂക്ഷിക്കുക. എഫേസ്യലേഖനം 4:2 അതിൻ്റെ 32 വാക്യം, എഫേസ്യലേഖനം 4:2 അതിൻ്റെ 32 30 വാക്യം, അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക, വീണ്ടെടുപ്പിൻ നാൾ വരെ സൂക്ഷിക്കുവാനായി ദൈവം നമ്മളെ മുദ്രയിട്ട് സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഈ വചനം നമ്മളെ ഉറപ്പിക്കട്ടെ, ഈ ദൈവിക ശക്തിയിൽ ദൈവം നമ്മളെ ആ വിഷയത്തിൽ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുക. ദ മൊമെൻ്റ് യു ട്രസ്റ്റ് ഇൻ ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ സുവിശേഷത്തിലെ ആ സിംപ്ലിസിറ്റി ഓഫ് ദ ഗോസ്പൽ, ആ സുവിശേഷത്തിൻ്റെ സിംപ്ലിസിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളെ ഒടുക്കത്തെ നാളിലേക്കായി മുദ്രയിട്ടിരിക്കുകയാണ്. ഈ കണ്ട 144,000 പേരെ മുദ്രയിട്ട് സൂക്ഷിക്കുന്നത് പോലെ നാം ഓരോരുത്തരും മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം, കർത്താവിൻ്റെ വരവ് വരെ വിശ്വസ്തരായിട്ട് നിൽക്കാം. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വേദവാക്യം കൂടെ വായിക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഞാനതൊരു ഹോംവർക്കായിട്ട് വിടുക. 2 തെസ്സലോനിക്കർ 1:1 അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ, 2 തെസ്സലോനിക്കർ 1:1 അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അവിടെ കർത്താവ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം, സ്വർഗീയ സ്ഥലങ്ങളിൽ ദൈവത്തോടൊപ്പം
വിശുദ്ധന്മാരോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളൊരു അഷുറൻസ് നമ്മളെ കാണിക്കുന്ന ഒരു 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 അനുഗ്രഹീതമായ വാക്യമാണെന്ന് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉറപ്പാക്കുവാൻ ഈ അന്ത്യകാലത്ത് ആരും നമ്മളെ തെറ്റിച്ച് കളയുന്നതിനിടയായി തീരാതെ ക്രിസ്തീയ മാർഗത്തിൽ വാസ്തവമായ ഒരു ക്രിസ്ത്യാനിയായി നിലനിൽക്കുവാൻ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. 2024 എല്ലാ നിലയിലും ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ, ആത്മീകമായ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകും. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ,
അവിടുന്ന് എത്ര നല്ലവനും വിശ്വസ്തനും ദയയുള്ളവനും കരുണാസമ്പന്നനുമാണ് എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനും സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാനും മനോഹരമായിരിക്കുന്ന പാട്ടുകളിലൂടെ കർത്താവിൻ്റെ നാമം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർക്കുവാനും സ്മരിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതേ കർത്താവെ, വിശ്വസ്തനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ഓരോ നാളും പ്രാപിക്കുന്ന ഓർത്ത് സ്തോത്രം. ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഇന്നും ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ പഠിക്കുന്നതായിരിക്കുന്ന, ഞങ്ങൾ അറിയുന്നതായിരിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്നതായിരിക്കുന്ന ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഒരിക്കലും ഒരിക്കലും ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും മാറിപ്പോകാതായിരിക്കുന്ന വചനമാണ്. ആ വചനത്തിൽ നിന്ന് പ്രിയ സാറിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പഠിക്കുവാൻ അറിയുവാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. എല്ലാ നിൻ്റെ മക്കളെയും കാത്തുകൊള്ളണമേ കർത്താവെ. ഞങ്ങൾ സമാധാനത്തോടെ ഇന്ന് വീട്ടിലേക്ക് പോകട്ടെ. ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിയുമ്പോഴൊക്കെയും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ഈ ആഴ്ചയിൽ മുഴുവനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് യാതൊരുവിധമായിരിക്കുന്ന തെറ്റും പറ്റാതെ സാത്താൻ്റെ വഞ്ചനയിലും പിടിയിലും ഞങ്ങളകപ്പെടാതെ വണ്ണം ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കൃപയോടെ പാലിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹീതമായ കൂട്ടായ്മ ഇനിയും ഇനിയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇതധികം അധികമായി ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലാകിയാൽ കൃപയുണ്ടായി സ്വീകരിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോ പരനേ വന്ദനം നിനക്കാമേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ, വന്ദനം നിനക്കാമേ, വന്ദനം നിനക്ക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ, അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും, ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ഒന്നിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഒരാഴ്ച വട്ടക്കാലം മുഴുവനും കർത്താവിൻ്റെ കൃപയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ ഗ്രേസ് ബി. And there's just one thing that I wanna say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, your name.
You took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. With a grateful heart, with a song of praise.